പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മെമ്പർമാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഫണ്ടിനെയാണ് സ്പെസിഫിക് ഫണ്ട് എന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ടിനെ പറയുന്ന പേരാണ് പ്രൈസ് ഫണ്ട് ഒരു ടൂർണമെന്റ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മാച്ച് നടത്തുന്നതിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടിനെയാണ് മാച്ച് ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സ്പെസിഫിക് ഫണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സ്പെസിഫിക് ഫണ്ട് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് രണ്ട് ഇത്തരം ഫണ്ടുകളിലേക്ക് വരുന്ന അഡീഷണൽ കോൺട്രിബ്യൂഷൻ ഈ ഫണ്ടിനോട് കൂടെ കൂട്ടി എഴുതണം ദെൻ സ്പെസിഫിക് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന വരുമാനങ്ങൾ ഈ ഫണ്ടിനോട് കൂടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കൂട്ടി എഴുതണം ദെൻ ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ അത് ഈ ഫണ്ടിൽ നിന്ന് കുറച്ച് എഴുതുകയാണ് വേണ്ടത് സ്പെസിഫിക് ഫണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന വരവുകളും ചെലവുകളും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പാടില്ല അഡ്ജസ്റ്റ്മെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലിസ്ട്രേഷനാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഷോ ഹൗ യു വുഡ് ഡീൽ വിത്ത് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ ക്ലബ് പ്രൈസ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അതെങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഡെബിറ്റ് ബാലൻസുള്ള അക്കൗണ്ടുകളും വരുന്നുണ്ട് ക്രെഡിറ്റ് ബാലൻസുള്ള അക്കൗണ്ടുകളും വരുന്നുണ്ട് ഇപ്പോൾ ഡെബിറ്റ് ബാലൻസുള്ള അക്കൗണ്ടുകൾ സാധാരണ വരുന്നത് അസറ്റുകളും എക്സ്പെൻസുകളുമാണ് ക്രെഡിറ്റ് ബാലൻസുള്ള അക്കൗണ്ടുകളാണ് ലയബിലിറ്റീസും ഇൻകംസും ഇവിടെ പ്രൈസ് ഫണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട പ്രൈസ് ഫണ്ടാണ് രണ്ടാമത് പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട് ബാങ്കിലോ മറ്റ് കമ്പനികളിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ഈസ് അൻ അസറ്റ് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് ദെൻ ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 80,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു വർഷത്തിൽ 8,000 രൂപീസ് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലല്ല കാണിക്കേണ്ടത് പകരം ഈ ഫണ്ടിനോട് കൂടെ കൂട്ടി എഴുതുകയാണ് വേണ്ടത് ദെൻ പ്രൈസസ് അവാർഡ് 2018-19 2018-19 പ്രൈസ് അവാർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ചെലവാണ് 6,000 ഈ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കാൻ പാടില്ല പകരം ഈ ഫണ്ടിൽ നിന്നത് കുറച്ചെഴുതണം അപ്പം അതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത് എന്ന് നോക്കാം ആദ്യം പ്രൈസ് ഫണ്ട് ലയബിലിറ്റി സൈഡിൽ എഴുതണം പ്രൈസ് ഫണ്ട് 80,000 അതിനോടുകൂടെ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വരുമാനം ഇൻകം നമ്മൾ ഇതിനോടുകൂടെ കൂട്ടി എഴുതണം ആഡ് ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് 8,000 ടോട്ടല് 88,000 ഓപ്പണിംഗ് ബാലൻസ് 80,000 ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻകം അതിനോടുകൂടെ കൂട്ടി 88,000 ആണ് ടോട്ടൽ പ്രൈസ് ഫണ്ട് ഉള്ളത് ഇതിൽ നിന്ന് 6,000 രൂപീസ് ആണ് അവർ ഈ വർഷം ചെലവഴിച്ചിട്ടുള്ളത് അത് ഈ ഫണ്ടിൽ നിന്ന് കുറച്ചെഴുതണം ലെസ് പ്രൈസ് 6,000 നെറ്റ് എമൗണ്ട് ആണ് 82,000 ദെൻ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ് അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് ഇങ്ങനെയാണ് പ്രൈസ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇനി മാച്ച് ഫണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലസ്ട്രേഷൻ നമുക്ക് പരിശോധിക്കാം ഷോ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാച്ച് എക്സ്പെൻസസ് 16,000 മാച്ച് ഫണ്ട് 8,000 ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000 സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് 7,000 ഇപ്പം ഈ വർഷം മാച്ച് നടത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആകെ ചെലവാണ് 16,000 8,000 രൂപീസ് മാച്ച് ഫണ്ട് ആൾറെഡി ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കയ്യിലുണ്ട് ഈ വർഷം ആ ഫണ്ടിലേക്ക് കിട്ടിയിട്ടുള്ള ഡൊണേഷനാണ് സ്പെസിഫിക് ഡൊണേഷനാണ് 5,000 ടിക്കറ്റ് വിൽപ്പനയിലൂടെ കിട്ടിയിട്ടുള്ള വരുമാനമാണ് 7,000 ഇതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യം എഴുതേണ്ടത് മാച്ച് ഫണ്ടാണ് ലയബിലിറ്റി സൈഡിൽ മാച്ച് ഫണ്ട് എഴുതണം അതിനോടുകൂടെ സ്പെസിഫിക് ഡൊണേഷൻ ഈ ഫണ്ടിലേക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള ഡൊണേഷൻ അതിനോടുകൂടെ കൂട്ടി എഴുതണം ആഡ് ഡൊണേഷൻ 5,000 ദെൻ സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് അത് ഈ ഫണ്ടിലേക്കുള്ള ഒരു വരുമാനമാണ് അതും ഈ ഫണ്ടിനോട് കൂടെ കൂട്ടി എഴുതണം ആഡ് സെയിൽ ഓഫ് ടിക്കറ്റ്സ് 7,000 ടോട്ടൽ വരുന്നത് 20,000
ദെൻ ഈ വർഷം മാച്ച് നടത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ചിലവാണ് 16,000. ആ 16,000 രൂപ ഈ ടോട്ടൽ ഫണ്ടിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം. നെറ്റ് ബാലൻസ് ആണ് 4,000. ഈ സ്പെസിഫിക് ഫണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഈ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ അതിനു വേണ്ടി പരിഗണിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള മാക്സ് എക്സ്പെൻസ് 16,000 ആണ്. ഇത് 21,000 ആയിരുന്നെങ്കിൽ, 21,000 ആയിരുന്നെങ്കിൽ ഈ മാച്ച് ഫണ്ട് തികയാതെ വരും എന്ന് പറയുമ്പോൾ മാച്ച് ഫണ്ട് മൈനസ് ഫിഗറായിട്ട് വരും. ഇപ്പം 20,000 രൂപയാണ് മാച്ച് ഫണ്ടിൽ ബാലൻസ് ഉള്ളത്. 21,000 രൂപയാണ് ചെലവ് വന്നതെങ്കിൽ 1,000 രൂപ മാച്ച് ഫണ്ടിൽ കുറവ് വരും. അങ്ങനെ 1,000 രൂപ കുറവ് വന്നു കഴിഞ്ഞാൽ ആ 1,000 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സ്പെസിഫിക് ഫണ്ട് മൈനസ് വരികയാണെങ്കിൽ ആ മൈനസ് എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇതാണ് സ്പെസിഫിക് ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാണാം.